നമ്മളൊരു വീട് പണി ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ എക്സ്ട്രാ ഒരു കൺസ്ട്രക്ഷൻ ബോർഡ് നമ്മൾ എടുക്കാറുണ്ട് സാധാരണ അപ്പോൾ ഈ കൺസ്ട്രക്ഷൻ ബോർഡിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്നാണ് നോക്കാവുന്നത് അതായത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു എക്സ് ഒരു വീട് പണി പെടും നടക്കുമ്പോൾ നമുക്ക് അതിൻ്റെ കോൺക്രീറ്റ് കട്ട് ചെയ്യാൻ അല്ലെങ്കിൽ കമ്പി കോൺക്രീറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ മെഷീൻ വർക്ക് ചെയ്യാൻ വയറിങ് ആർക്ക് അതിൻ്റെ മെഷീൻ വർക്ക് ചെയ്യാൻ അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ടാകും ഇതൊക്കെ അപ്പുറത്തെ വീടുന്നൊക്കെയാണ് നമ്മൾ സാധാരണ വലിക്കുക പക്ഷേ അങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ അവരോട് ഫൈൻ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇല്ലാതെ ഇരിക്കാൻ നമുക്ക് എക്സ്ട്രാ ഒരു കൺസ്ട്രക്ഷൻ ബോർഡ് എന്ന് പറയുന്ന പേരിൽ നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ കൺസ്ട്രക്ഷൻ ബോർഡ് എങ്ങനെയാണ് ചെയ്യുന്നെന്നുള്ള രീതിയാണെന്നിവിടെ ഞാൻ കാണിക്കുന്നത് ഓക്കെ അപ്പോൾ അതിന് വേണ്ട ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ തരാം ഒരു പവർ പ്ലഗ് പവർ പ്ലഗ് ഒരു പവർ പ്ലഗ് വേണം പിന്നെ ഒരു ബ്രേക്കർ ഒരു ബ്രേക്കർ എന്ന് പറഞ്ഞാൽ നമ്മളെ ഇ എൽ സി ബിയുടെ ബ്രേക്കറാണ് അതിൻ്റെ ഇ എൽ സി ബിയും ഇവിടെ വരുന്നുണ്ട് ഇതിൽ ഇറക്കിയൊക്കെ ഉള്ളതാണ് ഞാൻ കാണിച്ചു തരാം പിന്നെ ഒരു പതിനാറ് ആംബിയറിൻ്റെ ഒരു മെയിൻ സ്വിച്ച് മുപ്പത്തിരണ്ടായാലും കുഴപ്പമൊന്നുമില്ല പതിനാറായപ്പോൾ ഞാൻ അവിടെ എടുത്തിട്ടുള്ളൂ പിന്നെ ഒരു സ്വിച്ച് ബോർഡ് വേണം ഒരു വൺ വൺ ബൈ സ്വിച്ച് ഒരു സാധാ സ്വിച്ച് വെക്കാനുമുള്ള ഒരു ബൾബ് ഓർഡർ വേണം പിന്നെ മെയിൻ സ്വിച്ചിൻ്റെ ഇത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടു പോയിൻറ്റ് ഫൈവിൻ്റെ വയർ വേണം ഓക്കെ ഈ ടു പോയിൻറ്റ് ഫൈവിൻ്റെ വയറ് ഞാൻ ബില്ല് എഴുതി കൊടുത്തതാണ് ടു പോയിൻറ്റ് ഫൈവ് വയർന്ന് എഴുതി കൊടുത്തതായിരുന്നു പക്ഷേ അത് പീഡിയക്കാർ പിടിയിൽ കടയിലുള്ള ആളുകൾ അവരുടെ എത്ര എക്സ്ട്രാ ഒക്കെ ഉള്ളത് വെച്ചാൽ അവർ തന്നു വിട്ടാണ് ശരിക്കും ഇതിന് വേണ്ടത് റെഡ് ആൻഡ് ബ്ലാക്ക് വയറാണ് വേണ്ടത് ഇപ്പോൾ അവർ തന്ന ഇതാണ് അപ്പോൾ നമുക്ക് ഇതുകൊണ്ട് സെറ്റ് ചെയ്യാൻ പ്രശ്നങ്ങളൊന്നും ഇല്ല ശരിക്കും ഒരു നിയമപ്രകാരം ഇടേണ്ടത് റെഡും ബ്ലാക്കും ആണ് അതുപോലെ ഇത് ഒരു വൺ സ്ക്വയറിൻ്റെ വേറെ നമുക്ക് സ്വിച്ചിൽ നിന്നും ബൾ ബോർഡിലേക്ക് കണക്ട് ചെയ്യണം ഇതും ശരിക്കും അതുപോലെ റെഡ് ആൻഡ് ബ്ലാക്ക് ബ്ലാക്കാണ് അവർ തരേണ്ടത് പക്ഷേ അവർ ഇതിങ്ങനെ തന്നു അവർ കട്ട് പീസ് ഉള്ളത് തന്നായിരിക്കും പ്രശ്നമില്ല പിന്നെ നമുക്ക് വേണ്ടത് ഇത് സെറ്റ് ഒക്കെ സെറ്റ് ചെയ്യാനുള്ള ഒരു ഡ്രില്ല് വേണം ഡ്രില്ല് ഡ്രില്ല് വേണം അതുപോലെ ഇനി ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല നിങ്ങൾ ഒരു കുത്തിരുമ്പോ ആട് വയസ്സ് വാങ്ങാൻ കിട്ടും എന്ന് പറഞ്ഞിട്ട് കുത്തിരുമ്പ് ഉളിയോ അതിൽ വെച്ചിട്ട് ഇതിന് ചെറിയ ചെറിയ പോളുകൾ ഇട്ട് ഇതൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ബാക്കി സെറ്റ് ചെയ്യാൻ ചെയ്യാനായിട്ട് ഡ്രില്ല് പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ നമുക്ക് ഇറത്ത് കമ്പി വേണം ഞാൻ ഇറത്ത് കമ്പി വാങ്ങിയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ മണ്ണിൽ കുഴിച്ചിടാനുള്ള വലിയ കമ്പി അവിടെ പുറത്തുണ്ട് അത് വേണം പിന്നെ അതിൻ്റെ നെറ്റ് ബോൾട്ടുകൾ പിന്നെ ഇത് ചുമരുമ്പ് ഫിറ്റ് ചെയ്യാനുള്ള റാക്ക് ബോൾട്ട് എല്ലാം സാധനങ്ങളും വേണം പിന്നെ ഇതെല്ലാം ഫിറ്റ് ചെയ്യാൻ ചെറിയ സ്കോറ് ബ്ലാക്ക് സ്കോറ് ഇതും വേണം ഓക്കെ ഇനി അങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ വർക്കെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം ആദ്യമായിട്ട് ഇത് മീറ്റർ ബോർഡാണെന്ന് ശ്രദ്ധിക്കുക അങ്ങനെ നിങ്ങൾ വീടിൻ്റെ ഉൾവശമാണീ കാണുന്നതെല്ലാം ഇത് മീറ്ററിൻ്റെ സ്പേസ് അതായത് അവരുടെ ഒരു മീറ്റർ ബോർഡ് വെക്കാനുള്ള ചുമരൻ സ്പേസ് അതിലേക്ക് ഒരു ഫേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ന്യൂട്രും ഞാൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ രണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് ഫേസിന് ഒരു മാർക്ക് ചെയ്തിട്ടുണ്ട് ശരിക്കും ഇത് ബ്ലാക്ക് ആൻഡ് റെഡ് വയറാണ് ഇടേണ്ടത് പക്ഷേ കടക്കാർ അവിടെ കട്ട് പീസിനനുസരിച്ച് തന്നുകൊണ്ട് നമ്മൾ ഇതിങ്ങനെ ചെയ്തു എന്നുള്ളൂ ഓക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ പഠിക്കേണ്ടത് ബ്ലാക്കും റെഡും വയറിടാൻ ശ്രമിക്കുക അതിനൊന്നും ഫേസ് ഇവിടെ ഒരു ഫീസ് വെക്കാനുണ്ട് ഫീസ് കടക്കാർ തന്നിട്ടില്ല അപ്പോൾ ഞാൻ ഫീസ് വെച്ചിട്ടുള്ള വീഡിയോ ഞാൻ ഇതിൻ്റെ ബാക്കിൽ ഉൾപ്പെടുത്തുന്നതാണ് ഓക്കെ അപ്പോൾ വയറിങ് ആൻഡ് പ്ലംബിങ് വർക്ക് കൂടുതലായിട്ട് പഠിക്കാൻ താൽപ്പര്യമുള്ള ആളുകൾ ഹൗസ് വയറിങ് ആൻഡ് പ്ലംബിങ് വർക്കുകൾ കൂടുതലായിട്ട് പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക എന്നെങ്കിൽ ഞാൻ ചെയ്യുന്ന വീഡിയോ ഉടനെ തന്നെ നിങ്ങൾക്ക് ലഭിക്കും ഓക്കെ ഇവിടെ ഫീസ് ഞാൻ ഇവിടെ വെച്ചിട്ടില്ല വെച്ചിട്ടുള്ള ഒരു വീഡിയോസ് ഞാൻ ഇതിൻ്റെ ബാക്കിൽ ഉൾപ്പെടുത്തുന്നതാണ് അതിലേക്ക് ഒരു വയർ ഇവിടെയോട്ട് കൊടുക്കുക അതുപോലെ ഇത് ഇവിടെ കൊടുക്കുക അത് ഫേസ് ആണ് ഇതിൽ നിന്ന് നേരിട്ട് വരുന്നത് നമ്മുടെ മെയിൻ സ്വിച്ചിലോട്ടാണ് ഞാൻ കാണിച്ചുതരാം മ മേസത്തിൻ്റെ താഴെ വലത്തെ ഭാത്തോട്ട് ജസ്റ്റ് ഞാൻ കാണിക്കാം താഴെ വലത്തെ ഭാത്തോട്ട് ഇവിടെ ഫേസ് വന്നു ഇടത്തെ ഭാട്ട് ന്യൂട്രൽ വന്നു ഓക്കെ ന്യൂട്രൽ വന്നു അതിൽ നിന്നും നേരെ മുകളിൽ നിന്ന് ഫേസ് നേരെ നമ്മൾ ഇ എൽ സിവിയിലോട്ട് വന്നിട്ടുണ്ട് ഇതിൻ്റെ സൈഡിലോട്ട് ഈ സൈഡിലോട്ട് വലത്തെ സൈഡിലോട്ട് വന്നിട്ടുണ്ട് ന്യൂട്രൽ അവിടെ നിന്നും നേരെ ഇതിൻ്റെ ഇടത്തെ സൈഡിൽ എന്നിലേക്ക് വന്നിട്ടുണ്ട് ഇവിടെ നിന്നും നേരെ ഫേസ് വലത്തെ സൈഡിൽ നിന്ന് നേരെ ഫേസ് ഈ പ്ലഗ്ഗിൻ്റെ പ്ലഗ്ഗിൻ്റെ ഒരു ലൈനിലോട്ട് ഇതാ ഈ കാണുന്ന ഒരു ലൈനിൽ വന്നിട്ടുണ്ട് ന്യൂട്രതുപോലെ ഈ എൽ സി ബിയിൽ നിന്ന് ന്യൂട്രും തായ്ലോട്ട് വന്നു ഞാൻ തായോട്ട് വേറെ കാണിക്കുന്നതാണ് നേരെ ഇതിലോട്ട് വന്നിട്ടുണ്ട് ന്യൂട്രി ഇവിടെ നേരെ പ്ലഗിൻ്റെ ഈ സൈഡിലോട്ട് വന്നിട്ടുണ്ട് ഇതിൽ നിന്ന് നേരെ ഒരു ന്യൂട്ര പോയിട്ട് ഈ ബൾബ് ഓർഡറിലോട്ട് പോയിട്ടുണ്ട് ബൾബിൻ്റെ ഓർഡറിലോട്ട് പോയിട്ടുണ്ട് ഫേസ് നേരെ ഈ സ്വിച്ചിൻ്റെ തായ തായ്ഭാഗം സ്വിച്ച് ഇങ്ങനെയാണ് സ്വിച്ച് ഉണ്ടാവുക അതിൻ്റെ തായ് ഭാഗത്തേക്ക് ഫേസ് വന്നു ഓക്കെ ഇതിൻ്റെ മുകൾ ഭാഗത്തു നിന്നും പ്ലഗ്ഗിൻ്റെ ഒരു പോയിന്റിലേക്ക് ഈ പ്ലഗിൻ്റെ ഒരു പോയിന്റിലേക്ക് പോയിട്ടുണ്ട് എറത്താണ് ഈ കാണുന്നത് കോപ്പർ എർത്ത് എറത്ത് വയറാണ് ബ്ലാക്ക് വയർ ആയിട്ടുണ്ട് ഇതിൻ്റെ ഇതിൽ നിന്നും ഇവിടെ ഈ മെസ്സിൻ്റെ ഈ സൈഡിലുള്ള എറത്ത് വരും ഇനി ഇതുമായിട്ട് കൂട്ടി കൊടുക്കുന്നതാണ് ഓക്കെ അപ്പോൾ ഇവിടെ ഫീസ് ഇട്ട് കഴിഞ്ഞാൽ കരണ്ട് ഇതിലോട്ട് പാസ് ചെയ്യും ഇതിൽ നിന്നും നേരെ ഇ എൽ സി ബിയിലോട്ട് ഇവിടെ നിന്ന് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നേരിട്ട് ഇതിലോട്ട് കരണ്ട് ഇവിടെ കിട്ടുന്നതാണ് അതുപോലെ ഇവിടെ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഇവിടെയും നിങ്ങൾക്ക് ബൾബ് പ്രകാശിക്കുന്നതാണ് ഓക്കെ ഫ്രണ്ട്സ് ഇത്രയേ ഉള്ളൂ ഒരു കൺഷൻ ബോർഡിൻ്റെ വർക്ക് എക്സ്ട്രാ ഒരു കറണ്ട് എടുക്കുന്ന ആളുകൾക്ക് ഇത്രേ വർക്ക് ചെയ്യാനുള്ളൂ കൂടുതലായിട്ട് പഠിക്കാൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും സംശയമുള്ള കാര്യങ്ങളാണെങ്കിൽ ഇതിൻ്റെ താഴെ കമൻറ്റിൽ ഞാൻ മറുപടി തരുന്നതാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ഞാൻ വീണ്ടും വരുന്നതാണ് ഓക്കെ ഫ്രണ്ട്സ് താങ്ക്